സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന കുറേയേറെ മണ്ഡലങ്ങളുണ്ട് അത്ര മണ്ഡലങ്ങളിൽ ഒന്നാണ് കളമശ്ശേരി കളമശ്ശേരിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി അബ്ദുൾ ഗഫൂറിൻ്റെ വീട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കാരണം അദ്ദേഹം രാവിലെ തന്നെ പ്രചരണത്തിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എങ്ങനെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം എല്ലാവരും തിരഞ്ഞെടുപ്പ് നല്ല ചൂടിൽ ഇന്ന് നടക്കുന്നു പ്രചരണം രണ്ടാം ഘട്ടത്തിലെ അവസാന ലാപ്പിലോട്ട് പോകുന്നു എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം നിങ്ങൾ നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് അവർ നല്ല സ്നേഹം ലഭിക്കുന്നുണ്ട് അവർ നല്ല റെസ്പോൺസാണ് തീർച്ചയായിട്ടും ശുഭപ്രതീക്ഷണുള്ളത് ഈ ചെറുപ്പം മുതലേ രാ രാഷ്ട്രീയത്തിലെ എല്ലാ സാധ്യതകളും കണ്ടു വളർന്ന ഒരാളാണ് രാഷ്ട്രീയത്തിൽ അങ്ങോട്ടുണ്ടായിരുന്നു ഈ ഫസ്റ്റ് പ്രഖ്യാപിച്ച സമയത്ത് ും കുറച്ച് അപ്രതീക്ഷിതമായിരുന്നു എന്ന് തന്നെ പറയാം അത്ര വലിയ ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അതായാലും പാർട്ടി തീരുമാനിച്ചു സന്തോഷം പിന്നെ അതുമായി നമ്മൾ കഴിഞ്ഞ ഒരു നാല് തെരഞ്ഞെടുപ്പിൻ്റെ എക്സ്പീരിയൻസ് നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് പെട്ടെന്ന് അതുമായി സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രാഷ്ട്രീയ കുടുംബത്തിലായത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ എപ്പോഴും കണ്ട് നല്ല പരിചയമായിരിക്കുമല്ലോ അപ്പം ഈ ജനങ്ങളെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പം അച്ഛൻ്റെ ഭാഗത്തു നിന്നാണേലും അങ്ങ് ഇത് വളർന്ന് കണ്ട് സാഹചര്യങ്ങളാണേലെല്ലാം ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പം ഏത് തരത്തിലാണ് ഈ ജനങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലണമെന്ന് തോന്നിയൊരു നിമിഷം അല്ലെങ്കിൽ നേരത്തെ തന്നെയാണ് അങ്ങൊരു വക്കീലും കൂടിയാണ് സ്വാഭാവികമായിട്ട് ആ ഒരു സൈഡ് ഞാൻ ഈ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് ഇവിടെ ചെറുപ്പം മുതലേ ജനങ്ങളുമായുള്ള പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെ വിഷയങ്ങൾ സംസാരിക്കുന്നതിലും അവർ ഇടപെടുന്നതിലൊക്കെ കണ്ടു വളർന്നിട്ടുള്ള ഒരാളാണ് അത് ഡയറക്റ്റ്ലി നമ്മൾ ഫാദറിൻ്റെ ഒരു വിഷയങ്ങളിൽ ഇടപെടാറില്ലെങ്കിലും ജനങ്ങളുടെ വിഷയങ്ങൾ നമ്മളെപ്പോഴും കാണുന്നുണ്ട് അവർ അവലാദി പറയുന്നതും അതിന് പരിഹാരം ഉണ്ടാക്കുന്നതും ഒക്കെ അപ്പോൾ അത് കണ്ടു വളർന്നിട്ടുള്ള ഒരാളാണ് തീർച്ചയായിട്ടും ഏത് ലെവലിൽ ഇടപെടണം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയുണ്ട് ഈ ഇപ്പം രാഷ്ട്രീയത്തിലെ ചൂട് ഒരു സൈഡിൽ നിൽക്കുന്നു നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂട് അതി കഠിനമാണ് അപ്പം ഇത്ര പ്രചരണത്തിന് നമ്മൾ പൊതുവെ പറയുന്നുണ്ട് മുക്കിലും മൂല്യരും എല്ലാം നമ്മൾ ഇറങ്ങി തന്നെ സ്വാഭാവികമായിട്ടും ആൾക്കാരോട് നമ്മൾ അത്രത്തോളം അടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഈ ഒരു ചൂട് ആ ഒരു ചൂട് അടുത്ത് നിൽക്കുന്ന രാഷ്ട്രീയ ചൂട് ഒരു രീതിൻ്റെ രണ്ടിനും കൂടെ എങ്ങനെ മാനേജ് എല്ലാ തിരഞ്ഞെടുപ്പും മിക്കവാറും ഈ ഏപ്രിൽ സമയത്താണ് വരാറുള്ളത് അപ്പോൾ അതുമായി പൊരുത്തപ്പെട്ടിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പ് സമയം നോക്കുമ്പോൾ എല്ലാം ചൂടുകാലത്ത് തന്നെയാണ് ഒന്നുകിൽ ഏപ്രിൽ അല്ലെങ്കിൽ മെയ് അപ്പോൾ അത് പ്രശ്നമില്ല നമ്മുടെ ഈ കളമശ്ശേരി മണ്ഡലത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ ഈ വ്യവസായിക മേഖലയാണ് അതേ സമയത്ത് തന്നെ കാർഷിക മേഖലയും കൂടിയാണ് അപ്പം ഈ രണ്ട് ആവശ്യങ്ങൾ ഇന്നലെ ഈ ഗ്രൗണ്ട് റിയാലിറ്റി ആൾക്കാരോട് കൂടുതൽ സംസാരിച്ചിരുന്നു അപ്പം ഈ രണ്ട് ആവശ്യങ്ങൾ നമ്മുടെ മുന്നിൽ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു വികസന പ്രവർത്തനങ്ങൾ കാരണം അങ്ങയുടെ ഒരു മുദ്രാവാക്യം തന്നെ വികസന തുടർച്ചയാണ് അപ്പം ആ ഒരു പ്രവർത്തനങ്ങളിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഏതെല്ലാം രീതിയിലുള്ള വികസനമാണ് അങ്ങ് നോക്കിക്കാണുന്നത് അല്ല ഇത് കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ പ്രത്യേകിച്ച് ഇപ്പോൾ കുന്നുകര പഞ്ചായത്ത് എടുത്താൽ അതൊരു കൃഷി കൃഷിഗ്രാമമാണ് ക്ഷീരഗ്രാമമാണ് അതുപോലെ കരിമാലൂർ എടുത്താൽ ഒരു കർഷക ഗ്രാമമാണ് പിന്നെ ആലങ്ങാട് പഞ്ചായത്ത് അത് അതും ഏകദേശം സാധാരണക്കാരോട് കൃഷിയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുമുള്ള ഒരു എന്ന് പറയുന്നത് ഏലൂരും അതുപോലെ തന്നെ കളമശ്ശേരി മുനിസിപ്പാലിറ്റികളിലാണ് മെയിനായിട്ട് കേന്ദ്രീകരിച്ചിരുന്നത് കടുങ്ങല്ലൂർ ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട് കുറച്ച് ഭാഗമുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ കഴിഞ്ഞ പത്ത് വർഷക്കാലം അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത് അത് തുടർന്നുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്ഥാനാർത്ഥികളായും എതിർ സ്ഥാനാർത്ഥികളായിട്ടുള്ളവർ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അപ്പം പൊതുവേ ഈ ആരോപണങ്ങളെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാറുണ്ട് ഈ ചെറുപ്പം തൊട്ടേ ആരോപണങ്ങൾ ഒരുപാട് ഇങ്ങനെ കേട്ട് വളർന്നതാണ് പിതാവിൻ്റെ ഭാഗത്തുനിന്ന് അപ്പം ഈ നമ്മൾ വികസനം നമ്മൾ ഒരു സൈഡിൽ ചെയ്യുന്നുണ്ട് പക്ഷേ അതേപോലെ തന്നെ ആരോപണങ്ങളുണ്ട് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഏത് രീതിയിലാണ് അങ്ങ് എടുക്കുന്നത് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടപ്പോൾ എൻ്റെ പിതാവിനെ നോക്കിയാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ കാര്യം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതെന്തായാലും വിമർശനം ഉണ്ടാവും പല രീതിയിലുള്ള ആക്രമണങ്ങളുണ്ടാവും രാഷ്ട്രീയമായിട്ടുണ്ടാവും നമ്മൾ കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം ചെയ്യുക എന്നുള്ളതാണ് അത് വരുന്ന ആരോപണങ്ങളും അതല്ലെങ്കിൽ അങ്ങനത്തെ ആക്ഷേപങ്ങളൊക്കെ അത് അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതല്ലാതെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തേ പറ്റുള്ളൂ അല്ലാതെ ഒരാരോപണം കേൾക്കാതെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞാനിതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് ആരോപണം കേൾക്കണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്